അത്രയേറെ ഇഷ്ടം അമ്മയാകാൻ. 10 വർഷത്തോളമായി എല്ലാ വർഷവും പ്രസവിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. കുട്ടികളെ ഇഷ്ടപ്പെടാനും വളർത്താനും ആഗ്രഹിക്കുന്ന ഒരുപാട് ദമ്പതികൾ ഉണ്ടാകും. എന്നാൽ കുട്ടികളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം ഏറെ സമയം ആവശ്യമുള്ളതും കഠിനമായ ജോലിയുമാണ്. എന്നാൽ ഇത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരത്തിൽ മാതൃത്വത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അമേരിക്കയിൽ. കരിസ കോളിൻസ് എന്നാണ് ഈ 40-കാരിയുടെ പേര്. കഴിഞ്ഞ 10 വർഷമായി എല്ലാ വർഷവും ഇവർ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ഇപ്പോൾ അടുത്ത കുഞ്ഞിനായുള്ള തയ്യാറെടുപ്പിലാണ് കരിസ. തന്റെ ആഗ്രഹത്തിന് പിന്തുണ നൽകി ഭർത്താവും ഒപ്പമുണ്ടെന്ന് കരിസ പറയുന്നു. 2009 മുതൽ എല്ലാ വർഷവും പ്രസവിക്കുന്ന കരിസയ്ക്ക് ഇപ്പോൾ 10 കുട്ടികളാണ് ഉള്ളത്. 3 ആൺകുട്ടികളുടെയും 7 പെൺകുട്ടികളുടെയും അമ്മയാണ് കരിസ ഇപ്പോൾ. ടിക്ടോക്കിൽ 30 മില്യണിലേറെ ഫോളോവേഴ്സ് ഉള്ള ഈ അമേരിക്കക്കാരി തന്റെ ജീവിതത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. അനീസ 14, ആന്ദ്രെ 13, അനിസ്റ്റൺ 11, ആഞ്ജലി 10, ആൻഡേഴ്സൺ 9, ഏഞ്ചൽ 7, എൻസീർ 6, ആങ്കർ 4, ആന്തി 3, ആർമർ എന്നീ 10 മക്കളാണ് കരിസയ്ക്കും ഭർത്താവിനും ഇപ്പോൾ ഉള്ളത്. ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന പിന്തുണയെക്കുറിച്ച് കരിസ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തനിക്കു വേണ്ടിയും മക്കൾക്കു വേണ്ടിയും വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും കുട്ടികൾക്കായി ധാരാളം സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നും കരിസ പറയുന്നു. മക്കൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് ടിവി കാണാനും വാരാന്ത്യങ്ങളിൽ അവരോടൊപ്പം കളിക്കാനുമൊക്കെ അദ്ദേഹം സമയം മാറ്റിവെക്കാറുണ്ടെന്നും കരിസ പറഞ്ഞു. അതേസമയം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതിനാൽ ഒരുപാട് വിമർശനങ്ങളും തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്നും കരിസ കോളിൻസ് പറയുന്നു. ഇത്രയധികം കുട്ടികൾക്ക് ജന്മം നൽകിയതിന് നിരവധി പേർ കരിസയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. മാതാപിതാക്കൾ എല്ലാ മക്കൾക്കും വേണ്ടി സമയം മാറ്റിവെക്കണം എന്നും കരിസയുടേതുപോലെ എല്ലാ വർഷവും ഓരോ കുട്ടികളുണ്ടായാൽ എല്ലാവരെയും വേണ്ട വിധം പരിപാലിക്കാൻ സാധിക്കില്ല എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വിമർശനങ്ങളെ വകവെക്കാതെ തങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് കരിസയും ഭർത്താവും. 39-ാമത്തെ വയസ്സിൽ 20-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറെടുക്കുന്ന കൊളംബിയൻ സ്വദേശിയായ മാർത്തയെക്കുറിച്ചുള്ള വാർത്ത അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇനിയും ഗർഭിണിയാകണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാർത്ത പറയുന്നു. കുട്ടികളെ പരിപാലിക്കുന്നതിന് മാർത്തയ്ക്ക് കൊളംബിയൻ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും തനിക്ക് ഒരു ബിസിനസ് പോലെയാണെന്നും തനിക്ക് കഴിയുന്നതുവരെ ഇനിയും ഗർഭം ധരിക്കാനാണ് താല്പര്യമെന്നും മാർത്ത പറയുന്നു. Thank you.